പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലീൻ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2021 ഒക്ടോബർ മാസം 17-ാം തീയതി ഞായറാഴ്ച ദിവസം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള 6 കാര്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള 6 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ നിങ്ങൾ മറക്കരുത്. കൂടുതൽ ആളുകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് കനത്ത മഴയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വ്യാപകമായ നാശമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കോട്ടയം ജില്ലയിൽ ഉരുൾപൊട്ടലിൽ 3 പേർ മരിച്ചു, 12 പേരെ കാണാതായി, 3 വീടുകൾ ഒലിച്ചു പോവുകയും ചെയ്തു. മഴക്കെടുതി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേകമായ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വരുന്ന 24 മണിക്കൂറും ശക്തമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 3 അണക്കെട്ടുകളിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലമ്പുഴ ഡാം തുറന്നിട്ടുണ്ട്, 3 ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത്. 4 എണ്ണം തുറക്കാനാണ് തീരുമാനിച്ചിരുന്നത്. 5 സെന്റിമീറ്ററാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. 115 മീറ്ററാണ് ഡാമിന്റെ സംഭരണ ശേഷി. ഉച്ചയോടെ കനത്ത മഴ പെയ്തതിനാൽ ഡാം നിറഞ്ഞിരുന്നു. ഭാരതപ്പുഴയുടെ തീരത്തുള്ള ആളുകളൊക്കെ ശക്തമായ ജാഗ്രത പാലിക്കണമെന്ന് പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പ്രളയ സാഹചര്യം കണക്കിലെടുത്ത് കോളേജുകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണ തോതിൽ തുറക്കുന്നത് ബുധനാഴ്ചത്തേക്ക് നീട്ടിയിട്ടുണ്ട്. തിങ്കളാഴ്ച തുടങ്ങാനിരുന്ന ക്ലാസുകൾ ബുധനാഴ്ചത്തേക്കാണ് ഇപ്പോൾ നീട്ടിയിരിക്കുന്നത്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത അടിയന്തര ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. മൂന്നാമതായി സംസാരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകൾക്കും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 5 ജില്ലകളിൽ റെഡ് അലർട്ടും 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 2 ഇടത്ത് യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും കനത്ത മഴയെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റെഡ് അലർട്ട് നൽകിയിരിക്കുന്ന ജില്ലകൾ പരിശോധിക്കുമ്പോൾ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകൾക്കാണ് റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകൾക്കും കണ്ണൂർ, കാസർഗോഡ് എന്നീ 2 ജില്ലകൾ ിൽ യെല്ലോ അലർട്ടുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2018-19-20 വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവ ഉണ്ടായ മേഖലകളിലുള്ളവർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിദഗ്ധ സമിതിയും അപകട സാധ്യത മേഖലകളായി, അതായത് വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളാണ് എന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും അവിടങ്ങളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കണമെന്ന പ്രത്യേകമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് 112 എന്ന നമ്പറിൽ വിളിച്ചാൽ ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകുമെന്ന് പോലീസ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്തായി സംസാരിക്കുന്നത് 51-ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. ജയസൂര്യയാണ് മികച്ച നടൻ. വെള്ളത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. കപ്പേളയിലെ നായിക അന്ന ബെന്നാണ് മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹതയായിരിക്കുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ പ്രമുഖ ഡിജിറ്റൽ ധനകാര്യ പ്ലാറ്റ്ഫോമായ പേടിഎം ഉത്സവകാലത്തോടനുബന്ധിച്ച് പേടിഎം ക്യാഷ് ബാക്ക് ധമാക്ക എന്ന പേരിൽ ഒരു ക്യാഷ് ബാക്ക് ഓഫർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ പണം ആപ്പിലൂടെ അയക്കുമ്പോഴും ഓൺലൈൻ ഓഫ്ലൈൻ പേയ്മെന്റുകൾ, റീചാർജുകൾ തുടങ്ങിയവയിലൂടെ ക്യാഷ് ബാക്ക് നേടാവുന്നതാണ്. ഒക്ടോബർ 14 മുതൽ നവംബർ 14 വരെയാണ് എല്ലാ ദിവസവും 10 ഭാഗ്യശാലികൾക്ക് 1 ലക്ഷം രൂപ നേടാനുള്ള അവസരം ഇപ്പോൾ ഈ ഒരു പേടിഎം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്ന വളരെ പ്രാധാന്യമുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെക്കാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി.